കേശവനായരും സാറാമ്മയും അത്രമേൽ പരസ്പരം ഇഷ്ടമാകയാൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവര് തമ്മിൽ അത്രമേൽ ഇഷ്ടമായി, അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 43-ലാണ് അവരങ്ങനെ തീരുമാനിച്ചൊരു യാത്ര പുറപ്പെട്ടു. അവരൊരു റെസ്റ്റോറന്റ് കയറി. റെസ്റ്റോറന്റ് കയറിയപ്പോ കേശവനായർ വലിയ സന്തോഷത്തില് രണ്ട് ചായ ഓർഡർ ചെയ്തു. ഒരുപക്ഷെ മൂപ്പര് ആദ്യമായിട്ടായിരിക്കും വേറൊരാൾക്കൊരു ചായ വാങ്ങിക്കൊടുക്കുന്നത്. ആ പ്രണയത്തിന്റെ ഒരു ശക്തിയാണ്. രണ്ട് ചായ ഓർഡർ ചെയ്തു. ഈ ചായ ഓർഡർ ചെയ്ത് കേട്ടതും സാറാമ്മക്ക് ദേഷ്യം പിടിച്ചു. പ്രണയത്തിന്റെ പ്രണയാഘോഷത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ കല്ലുകടി. കേശവനാർക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പം സാറാമ്മ ഉച്ചത്തിൽ പറഞ്ഞു, രണ്ട് കാപ്പി. അപ്പം കേശവനാർക്കും ഒരു സങ്കടമായി, വെയിറ്റർക്കും സങ്കടമായി, ഇതെന്താ. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ആ കുറഞ്ഞ ഇടവേളകളിൽ കേശവനായരും ഒന്ന് ആലോചിച്ചു, സാറാമ്മയും ഒന്ന് ആലോചിച്ചു. കേശവനായര് പതുക്കെ പറഞ്ഞു, എനിക്കൊരു ചായ. സാറാമ്മയും പതുക്കെ പറഞ്ഞു, എനിക്കൊരു കാപ്പി. ബഷീറിന്റെ മനോഹരമായൊരു പ്രയോഗമുണ്ട്. കേശവനായര് ചായയും കുടിച്ചു, സാറാമ്മ കാപ്പിയും കുടിച്ചു. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു. മതനിരപേക്ഷതയുടെ സൂര്യൻ, മനുഷ്യത്വത്തിന്റെ സൂര്യൻ, ഓരോ ജനതയുടെയും അഭിരുചി, ഓരോ വ്യക്തിയുടെയും അഭിരുചി. ആ അഭിരുചിയുടെ ആവിഷ്കാരം ഏതൊരു രാഷ്ട്രത്തിലാണോ നിർബാധം നിർവഹിക്കപ്പെടുന്നത്, ആ രാഷ്ട്രമാണ് ജീവിക്കുന്ന ഒരു ദേശരാഷ്ട്രം. എന്നാൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, അഭിരുചികളുടെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ജനത, ഒരു സമൂഹം ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഭരണകൂടം എത്ര കോടി രൂപയുടെ ദേശീയ പരസ്യം നൽകിയാലും അതൊരു ജീവിക്കുന്ന ദേശരാഷ്ട്രം എന്ന് വിളിക്കാൻ അർഹമാവുകയില്ല.